ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി വചനപ്രഘോഷണ സമയത്ത് യേശു നമ്മുടെ സമൂഹങ്ങളെയും ഭവനങ്ങളെയും കൂട്ടായ്മകളെയും തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. നിരവധി കുടുംബങ്ങൾ വന്ന് പറയുന്നൊരു അനുഭവമുണ്ട്, യേശു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പേഴ്സണായി, ഒരു വ്യക്തിയായി സാന്നിധ്യം നിന്നിരിക്കുന്ന, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയമാണ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന സമയമാണ് അഭിഷേകാഗ്നിയുടെ സമയമെന്ന് അവരനുഭവമാണത്. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലൂയ. യേശുവിൻ്റെ അനുഭവം അത്ര മാത്രം ഈ സമയത്ത് ഈശോ എളിയ ഹൃദയങ്ങൾക്ക് നൽകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനൊരു കാരണം ഓരോ ശനിയാഴ്ചകളിലും ലക്ഷോപലക്ഷം ആളുകൾ അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉച്ചയ്ക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ 2018 നിങ്ങൾക്ക് സാധിക്കുന്നവർക്ക് നിങ്ങളൊരു തീരുമാനമെടുക്കുക, എല്ലാ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം അഭിഷേകാഗ്നി കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ ത്യജിച്ച് പരിഹാരമായിട്ട് കാഴ്ചവെക്കുമെന്ന് ഒരു തീരുമാനമെടുത്ത് അത് ഈ ഒരു വർഷം നിങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങൾക്ക് അതിൻ്റെ സ്പെഷ്യൽ അനുഗ്രഹം ഈശോ തരും എന്നുറക്കെ പറഞ്ഞ ഹാലേലൂയ. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ച് വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് മറിയമ്മറന്നി. ഞാൻ മണലാടിയിൽ നിന്ന് വരികയാണ്. എനിക്ക് 2 മക്കളുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കൂടി കിട്ടി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് വൈകല്യം ഉണ്ട്, അതുകൊണ്ട് നിങ്ങളിതിനെ അബോർഷൻ ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണേലും എൻ്റെ ദൈവം എനിക്ക് തന്ന കുഞ്ഞാണ്, ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയായിരുന്നു. ഒരു കാരണവശാലും കുഞ്ഞിനെ നശിപ്പിച്ച് ഞങ്ങൾക്ക് ഒരു ജീവിതം വേണ്ട. അതാണ് കുട്ടിയെ വിശ്വാസി. അപ്പൊ അതൊരു ബുധനാഴ്ചയായിരുന്നു. അപ്പൊ തിങ്കളാഴ്ച ഒരു സ്കാനിങ് കൂടെ ചെയ്യാൻ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞായറാഴ്ച വൈകിട്ട്, ഞങ്ങള് അഭിഷേകാഗ്നി കാണുന്ന ഒരു ഫാമിലി ആയിരുന്നു,
ഞാനും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കന്മാരും എല്ലാവരും മുട്ടുകുത്തി ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് യാതൊന്നും ഉണ്ടാകാതെ, ഒരു വൈകല്യം ഇല്ലാതെ സുഖപ്രസവം തരികയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം ഇവിടെ ചനാശിക്ക് നടക്കുമ്പോൾ ഞാൻ അഭിഷേകാഗ്നി ഇത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, തിങ്കളാഴ്ച ഞാൻ സ്കാനിങ്ങിന് പോയി ഒത്തിരി പേടിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അവിടെ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ തലയുടെ പുറകിൽ ഒരു ചെറിയ നീർക്കെട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാം പോയി. ഡോക്ടേഴ്സിന് സംശയം, അവർ പറഞ്ഞു അടുത്ത മാസം ഒന്നുകൂടെ നടത്തണമെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ അഭിഷേകാഗ്നിയിൽ എല്ലാം ഞായറാഴ്ച മുട്ടുകുത്തി എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, കുഞ്ഞ് പരിപൂർണമായ ആരോഗ്യത്തോടെ. ഈ കുട്ടീനെയാണ് ആഘോഷം ചെയ്ത് കളയണമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ അമ്മ വിശ്വാസത്തോടെ പറഞ്ഞു, ഇല്ല കുഞ്ഞിന് എന്ത് കേടുണ്ടെങ്കിലും ഞാൻ സ്വീകരിക്കും. കുഞ്ഞിനെ ഏപ്രിൽ 17-ാം തീയതി ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ രാത്രിയിലെ അഭിഷേകാഗ്നിയിൽ ഒരുപാട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ അഡ്മിറ്റാകാൻ പോവാണ്. എനിക്കൊരു സുഖപ്രസവം നൽകണേ കർത്താവേ. ഈശോയുടെ ആരാധനയുടെ സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും, എൻ്റെ മക്കൾ രണ്ടുപേരുണ്ട്, അവർ രണ്ടുപേരും ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് 19-ാം തീയതി സുഖപ്രസവത്തിന് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി ദൈവനെ അനുഗ്രഹിച്ചു. ഒരു കുഴപ്പമില്ലാതെ ഈ അഭിഷേകാഗ്നി ഗർഭിണികൾക്ക് വേണ്ടി പ്രത്യേകമായ ശുശ്രൂഷയാണത്. ഞാൻ എന്നും ആ യേശുനാമത്തിന്റെ ശക്തിയിലെ പുസ്തകം എൻ്റെ വയറെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. ഹല്ലേലൂയാ, അത് വളരെ പവർഫുൾ ആണ്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. All students, children, please let us stand together and let us praise our God. നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്നവനായ കർത്താവിനെ ആരാധിക്കാം. എത്രമാത്രം സ്വരമുണ്ട്, അത്രയും സ്വരം വരുന്ന ഒരു കുടുംബം, ഒരു കൂട്ടായ്മയായി എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. കാരണം ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും, ഒരു അനുഭവം ഉണ്ടാവും. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം നല്ല സ്വരത്തിൽ ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ആത്മാവേ വരണേ, ഉറകെട്ട് പോയ ഉപ്പായേ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അത്തിനാളമായി ആത്മാവേ വരണേ, ഉറകെട്ട് പോയ ഉപ്പായേ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂരി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂരി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ എന്നിൽ കത്തി പടരണമേ. സകല ഹൃദയങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവേ, സകല കുടുംബങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ദേഹമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജന നൽകണമേ, ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജന നൽകണമേ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാമരമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാൻ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ.
നിന്നിൽ കത്തി പടരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓരോരുത്തരും വേദന അറിയുന്ന പരിശുദ്ധാത്മാവേ, സങ്കടങ്ങൾ അറിയുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ എല്ലാ ഹൃദയങ്ങളെയും അങ്ങയുടെ പവിത്രമായ നൈർമല്യത്താൽ പൊതിയണമേ. എല്ലാ അഹങ്കാരങ്ങളെയും കഴുകിക്കളയണമേ. എല്ലാ ദുഷ്ടതയും കഴുകിക്കളയണമേ. എല്ലാ വഞ്ചനയിൽ നിന്ന് വിമുക്തമാക്കണമേ. അസൂയയിൽ നിന്ന് വിമുക്തമാക്കണമേ. ദുഷ്ടാരിയുടെ പീഡകളിൽ നിന്ന് മോചിപ്പിക്കണമേ. അന്ധകാരത്തിന്റെ അധിപതികളെ ശാസിക്കുന്നു. ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ശല്യം ചെയ്യുന്ന ദുർബാധകളും ദുർഭൂതകളും ദുർശക്തികളും അന്ധകാരത്തിന്റെ അധിപതികളും ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവേ എല്ലാ ഹൃദയങ്ങളുടെ മേലും ആവർത്തിക്കണമേ. എല്ലാ ചിന്തകളുടെ മേലും ആവർത്തിക്കണമേ. ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവേ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കണമേ. വചനത്തിന് വേണ്ടി ഒരുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 27:28 തിരുലിഖിതം. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു. നുറകെ പറഞ്ഞ ഹല്ലേലൂയാ. ആർക്ക് വേണ്ടിയാണ് പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നത്? വചനം പഠിപ്പിക്കുകയാണ്, പരിഹാസവും ദൂഷണവും പുറപ്പെടുന്ന ഹൃദയമായ അഹങ്കാരത്തള്ളലിൽ നയിക്കുന്ന, അഹങ്കാരത്തള്ളലിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു. ഈ കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക 10,000 ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അതിൽ നിരവധി കുടുംബങ്ങൾ വലിയ കണ്ണുനീരിലും വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളാണ്. ഒരാൾക്കും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കണ്ണുനീരിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ചില കുടുംബങ്ങൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും കണ്ണുനീര് നീങ്ങുന്നില്ല, എത്ര പ്രാർത്ഥിച്ചാലും അവരുടെ ദുരിതം വിട്ടുപോകുന്നില്ല, വലിയ ക്ലേശത്തിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവമില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, വിശുദ്ധിയില്ല, അന്ധകാരം, വെറുപ്പ്, വൈരാഗ്യം, വലിയ തരത്തിലുള്ള നിഷേധം, വാശി, ദൈവത്തെ ഉപേക്ഷിക്കുക, അതിനി പ്രാർത്ഥിക്കുകയല്ല. ചില ആളുകൾ വിളിച്ച് പറയുകയാണ്, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയല്ല, ദൈവം ഉണ്ടെങ്കിൽ ദൈവം എവിടെയായിരുന്നു, ഞാൻ ഇനി പ്രാർത്ഥിക്കരുത്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല, ഇങ്ങനെയൊക്കെ പൊട്ട തെറ്റ് വിളിച്ച് പറയുന്ന ആത്മാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എവിടെ നിന്നാണ് ഇതെല്ലാം വന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. സുഭാഷിതം 17:5, ദരിദ്രനെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, സ്കൂളിൽ ഇരിക്കുമ്പം, നമ്മൾ കോളേജിൽ ഇരിക്കുമ്പം, നമ്മൾ ബസ്സിൽ കയറുമ്പോൾ, നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ, ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, ബസ് കയറുമ്പോൾ, നമ്മൾ അയൽക്കൂട്ടത്തിന് പോകുമ്പോൾ, നമ്മുടെ ഓരോ കാര്യങ്ങൾ കൂടെ മൂവ് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോടൊപ്പം ലെവലില്ലാത്തവർ, സാമ്പത്തികമായി കുറവുള്ളവർ, സൗന്ദര്യത്തിൽ കുറവുള്ളവർ, സംസാരത്തിൽ കുറവുള്ളവർ, സ്ഫുടമായി സംസാരിക്കാൻ പറ്റാത്തവർ, വിക്കുള്ളവർ, നടക്കുമ്പോൾ കഴിവില്ലാത്തവർ, ലെയ്മായിട്ടുള്ളവർ, മുടന്തന്മാരുള്ളവർ, ശാരീരിക വൈകല്യമുള്ളവർ, പഠിക്കാൻ കഴിവില്ലാത്തവർ, ആ വ്യക്തികളെ നാം പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന സമയത്ത് നേരിട്ട്
നമുക്ക് ജീവനും ജീവിതം തന്ന സ്രഷ്ടാവിനെ പുച്ഛിക്കുന്ന അതേ പാപമാണ് ചെയ്യുന്നതെന്ന് സുഭാഷിതം 17:5 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദരിദ്രനെ പരിഹസിക്കുന്നവൻ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. തീർച്ച അവരുടെ കുറവിൽ, അവരുടെ കടബാധ്യതയിൽ, അവരുടെ തോൽവിയിൽ, അവരുടെ വീഴ്ചയിൽ, അവരുടെ അപജയത്തിൽ, അവരുടെ കുടുംബത്തിൽ ഒരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ വിവാഹബന്ധം തീർന്നു, ബിസിനസ് പൊളിഞ്ഞു, എന്തെങ്കിലും ഒരു വീഴ്ചയോ പരാജയങ്ങളോ വരുമ്പോൾ നാം പുച്ഛവും പരിഹാസവും നിന്ദയും കലർന്ന കണ്ണുകളോട് അവരെ നോക്കിയാൽ, നാം അവരെ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടെ അവരോട് ഡീൽ ചെയ്താൽ, ഹൃദയത്തിൽ അത് സൂക്ഷിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയില്ല, ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. തീർച്ച ഹൃദയത്തിലുള്ളത് കർത്താവ് കാണുന്നുണ്ട്, അതരത്തിലത് പുറപ്പെടുന്നത് കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമാണ്, അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സംഭവിക്കും. സുഭാഷിതം 17:5, മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ഒരു ഡെഫിനിറ്റായ സത്യം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ അഹങ്കാരം, പരിഹാസ സ്വഭാവം, ദൂഷണം, ദുരഭിമാനം, ധിക്കാരം, അഹന്ത കലർന്ന പെരുമാറ്റം, അഹന്ത കലർന്ന കണ്ണുകൾ, ഇത് നമുക്ക് വലിയ ദ്രോഹം ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും വരുത്തിവെക്കുമെന്ന് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്തീനയോട് ഇടപെടുന്ന സമയത്ത് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പല വെളിപ്പെടുത്തലുകളും അഹങ്കാരത്തിന് എതിരായ വെളിപ്പെടുത്തലുകളായിരുന്നു. 1170 ഖണ്ണിക ഒരു ദിവസം ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു കോൺവെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞിങ്ങനെയാണ്, പല പ്രാവശ്യം ഈ സന്യാസ സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്താൻ ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ അതിൻ്റെ അഹങ്കാരം മൂലം എനിക്കത് സാധിക്കുന്നില്ല. എൻ്റെ മകളെ മനസ്സിലാക്കുക, അഹങ്കാരികളായ ആത്മാക്കൾക്ക് എൻ്റെ കൃപകൾ ഞാൻ നൽകുന്നില്ല. ഞാൻ നൽകിയിട്ടുള്ള കൃപകൾ അവരിൽ നിന്ന് എടുത്തു മാറ്റുക പോലും ചെയ്യപ്പെടുന്നു. ഇന്ന് ഒരുപാട് പേരുടെ വിഷമമാണ്, എനിക്ക് കൃപ കിട്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല, ദൈവം എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത്, മറ്റുള്ളവരെല്ലാം ഉയർന്നു പോവുകയാണല്ലോ. ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അഹങ്കാരികളായ ആത്മാക്കൾക്ക് എൻ്റെ കൃപകൾ ലഭിക്കുകയില്ല. ഒന്ന് ചിന്തി പറഞ്ഞ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ധ്യാനം കൂടാൻ ആഗ്രഹിച്ചാൽ ധ്യാനം കൂടാൻ പറ്റുന്നില്ല, ഒന്ന് കുമ്പസാരിക്കാൻ ആഗ്രഹിച്ചാൽ കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ക്ഷമിക്കാൻ നോക്കിയാൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവനവൻ്റെ ജീവിതത്തിലെ അഹന്തയെക്കുറിച്ച് ചിന്തിക്കണം, അവനവൻ്റെ ജീവിതത്തിലെ അഹന്തയെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിന്നും കലാപകാരിയാണോ? ഞാനിന്നും അഹന്തയുള്ളവനാണോ? അഹന്തയുള്ളൊരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്താൻ കർത്താവിന് പ്രവർത്തിക്കാൻ അവിടെ പറ്റില്ല. അഹന്തയുള്ളൊരു കുടുംബമാണോ? ആ കുടുംബം നാശത്തിൻ്റെ വഴിയേ. അഹന്തയുള്ളൊരു ആത്മാവാണോ? ആ ആത്മാവ് നാശത്തിൻ്റെ വഴിയേ തന്നെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 17:11 വചനം പഠിപ്പിക്കുകയാണ്, അധമൻ കലാപകാരിയാണ്, ക്രൂരനായ ഒരു ദൂതൻ അവനെതിരെ അയക്കപ്പെടും. ജീവിതത്തിൽ ദുരിതങ്ങളെ വരുത്തി വെക്കുകയാണ് അഹന്തയിലൂടെ നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നാം ദൈവത്തോട് വിഷമിക്കുകയാണ്, എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. സുഭാഷിതം 19:3, സ്വന്തം പോഷത്വമാണ് ഒരുവന്റെ വഴി നാശത്തിലെത്തിക്കുന്നത്, എന്നിട്ടും അവൻ്റെ ഹൃദയം കർത്താവിനോടുള്ള കോപം കൊണ്ട് ജ്വലിക്കുന്നു. എന്താ ദൈവം ഇടപെടാത്തത്? ദൈവം എവിടെയാ? ദൈവത്തെ കാണുന്നില്ലല്ലോ. ഇങ്ങനെ മുറവിളി കൂട്ടുന്നതിന് മുമ്പ് സ്വന്തം അഹങ്കാരത്തെക്കുറിച്ച് മകനെ മകളെന്ന് ചിന്തിക്കുക. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് മറ്റൊരവസരത്തിൽ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ 1563 ഖണ്ണിക 1563,
1563 ഗണികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. എൻ്റെ മണവാട്ടി, നിന്റെ എളിമയാൽ നീ എന്നെ എപ്പോഴും പ്രീതിപ്പെടുത്തുന്നു. ഒരാത്മാവുമായി ഐക്യപ്പെടുന്നതിന് ഏറ്റവും വലിയ ദുരിതം പോലും എനിക്ക് തടസ്സമല്ല. പക്ഷേ അഹങ്കാരം ഉള്ളിടത്ത് ഞാനുണ്ടായിരിക്കുകയില്ല. ഈശോ നേരിട്ട് വെളിപ്പെടുത്തിയ ഒരു വെളിപ്പെടുത്തലാണ്, ഒരു ആത്മാവിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപം പോലും ഈശോയ്ക്ക് ആ ആത്മാവിൽ പ്രവർത്തിക്കാൻ തടസ്സമല്ല. ഏറ്റവും വലിയ പാപം, എത്ര കൊടിയ പാപമാണെങ്കിൽ ആ പാപം പോലും ഈശോയ്ക്ക് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കാൻ തടസ്സമല്ല. അതിലും ഈശോ അത് വളരെ കരുണയോടെ പ്രവർത്തിക്കും. എന്നാൽ ഈശോ ഡെഫിനറ്റായി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, അഹങ്കാരമുള്ളിടത്ത്, അഹങ്കാരമുള്ളിടത്ത് എൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കില്ല. അതുപോലെ പിശാചിൻ്റെ ആവാസം കൊണ്ടുവരുന്ന സംഗതിയാണ് അഹങ്കാരം, അഹന്ത. അവനവൻ്റെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കണം. വീണ്ടും മറ്റൊരിക്കൽ ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. 1170 ഗണ്ണികയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, കൃപയുടെ പ്രവാഹം എളിമയുള്ള ആത്മാക്കളെ മൂടിക്കളയും, അഹങ്കാരികളിൽ നിന്ന് എൻ്റെ കൃപ എളിമയുള്ള ആത്മാക്കളിലേക്ക് വഴിമാറി ഒഴുകുന്നത് കൊണ്ട് അവർ എപ്പോഴും ആത്മീയ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ആയിരിക്കും. അഹങ്കാരം നിറഞ്ഞൊരു ആത്മാവാണോ, അഹങ്കാരം നിറഞ്ഞൊരു പ്രാർത്ഥനക്കാരനാണോ, അഹങ്കാരം നിറഞ്ഞൊരു കുടുംബനാഥനാണോ, അഹങ്കാരം നിറഞ്ഞൊരു വീട്ടമ്മയാണോ, അഹങ്കാരം നിറഞ്ഞ യുവാവാണോ, അഹങ്കാരം നിറഞ്ഞൊരു കുട്ടിയാണോ, പ്രിയ പൈതലേ, ദൈവത്തിൻ്റെ കൃപ അവരെ പ്രവർത്തിക്കില്ല. എപ്പോഴും വാശി, ദേഷ്യം, കോപം, എപ്പോഴും മാത്സര്യം, ഭിന്നത, എപ്പോഴും അതൃപ്തി, എപ്പോഴും ബഹളം, ഒരു സ്വസ്ഥതയില്ലാതെ, ഒരു സ്വസ്ഥതയില്ലാതെ ജലാംശമില്ലാത്ത വരണ്ട ഭൂമി പോലെയുള്ള ഹൃദയമായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം അറ്റുപോയി, ജലാംശ കണിക പോലുമില്ല, വരണ്ട മരുഭൂമി പോലെ. ഒന്ന് ചെതി പറഞ്ഞ ഹാലേലൂയ്യ. എളിമയുള്ള ആത്മാക്കളെ എൻ്റെ കൃപയുടെ പ്രവാഹം മൂടിക്കളയും. എന്നാൽ അഹങ്കാരികളിൽ നിന്ന് എൻ്റെ കൃപ എളിമയുള്ള ആത്മാക്കളിലേക്ക് വഴിമാറി ഒഴുകുന്നത് കൊണ്ട് അവർ എപ്പോഴും ആത്മീയ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ആയിരിക്കും. ആ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാണ് പറ്റുക? പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൽ 12-ാമത്തെ തിരുലഗതം വചനത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് ഹൃദയം അകലുന്നു. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു, പിന്നെ കർത്താവില്ല. എന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിന് അറ്റുപോകുന്നു, അന്ന് തൊട്ട് നമ്മുടെ ഹൃദയം ദൂഷണത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും കുറ്റാരോപണത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വാശിയുടെയും കോപത്തിൻ്റെയും വിമത സ്വഭാവത്തിൻ്റെയും എതിർപ്പിൻ്റെയും മാത്സര്യത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള ദുഷ്ടതയുടെയും കൂടാരമായി നമ്മുടെ ഹൃദയം മാറും. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം അറ്റുപോയി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, എളിമയിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അത്തിനാളമായി ആത്മാവേ വരണേ, ഉറകട്ടു പോയ ഉപ്പായെന്നെ ഉറകൂട്ടിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ രൂഹായേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ രൂഹായേ എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പട
പ്രിയപ്പെട്ട ദൈവമക്കളെ, മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ കൂപ്പി ഭക്തിപൂർവ്വം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അഹന്തയും ധാർഷ്ട്യവും വിധേയത കുറവും വലിയ തരത്തിലുള്ള വിമത സ്വഭാവവും റിബല്യസ് നേച്ചറെല്ലാം ഉണ്ട്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എൻ്റെ യേശുവേ എൻ്റെ ഹൃദയം കഴുകി എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. ഉറക്കെ സ്തുതിക്കാം. അധ്യായം 28-ാം തിരുലിഖിതം. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. കർത്താവേ, എൻ്റെ സ്വഭാവത്തിൽ പരിഹാസത്തിൻ്റെ സ്വഭാവമുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറയുന്ന പ്രകൃതമുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പരത്തുന്ന പ്രകൃതമുണ്ട്. പരദൂഷണവും ഏഷണിയും കുറ്റാരോപണവും വിധി പ്രസ്താവിക്കുന്ന സ്വഭാവങ്ങളും എല്ലാ തരത്തിലുള്ള മറ്റുള്ളവരെ അത്യാഹിതങ്ങളിൽ സന്തോഷിക്കുന്ന അവസ്ഥകളും എല്ലാം കലർന്നൊരു ഹൃദയമാണ് കർത്താവേ. ഇന്ന് രാത്രി ഈ സമയം അവിടെ നിന്നെ സ്പർശിക്കണമേ. ഇപ്പോൾ ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് എത്രമാത്രം ആഗ്രഹത്തോടെ ഹൃദയത്തെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ആഗ്രഹത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. വലിയ രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന സമയമാണിത്. സ്വഭാവങ്ങൾ ദുർസ്വഭാവങ്ങൾ മാറുന്ന സമയമാണിത്. ഈശോയിലേക്ക് നോക്കുക, രണ്ട് കരങ്ങൾ ഉയർത്തുക, യേശുവേ യേശുവേ എന്ന് വിളിക്കുക. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവേ യേശുവേ യേശുവേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളും കൈകൾ ഉയർത്തി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ.